ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മെലാസ്റ്റോമ പ്ലാന്റിൻ്റെ ഫ്ലവറിങ് ടിപ്സും അതുപോലെ അതിൻ്റെ കെയറിനെ കുറിച്ചൊക്കെയാണ് കൊച്ചു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. മെയിനായിട്ട് ഇത് രണ്ട് കളറിലാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കാണാറുള്ളത്. വൈറ്റൊക്കെ ഉണ്ടെങ്കിലും കൂടിയും ഇതുപോലെ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡും അതുപോലെ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലുമാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വലിയ കയറൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് മെലാസ്റ്റോമ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ പോട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ അത് ഫ്ലവർ ചെയ്യാൻ വൈകുക അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് കാണിക്കാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴാണെങ്കിൽ മെലാസ്റ്റോമ എല്ലാ കാലാവസ്ഥയിലും ഒരുവിധം പൂക്കളൊക്കെ തരുന്നുണ്ടെങ്കിലും കൂടിയും ഈ ഒരു സമയത്ത് എല്ലായിടത്തും നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിറയെ നിൽക്കണ കാണാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സീസണിൽ ആരെങ്കിലൊക്കെ പ്ലാന്റ് ഫ്ലവർ ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കാണുമ്പോൾ ഒരു വിഷമമല്ലേ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കൊച്ചു കൊച്ചു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും നിങ്ങളുടെ പ്ലാന്റ്സിലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കൊച്ചു ചെടിയിലാണ് നമ്മൾ മുമ്പ് ഫ്ലവർ ചെയ്യാതെ തിന്നിരുന്ന ഈ ഒരു കമ്പിലാണ് ഞാൻ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു സീസൺ ആയപ്പോഴേക്കും എനിക്ക് നിറയെ പൂക്കൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നിറയെ പൂക്കളും അപ്പോൾ അതുപോലെ പുതിയ പുതിയ മുട്ടുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതെന്ന് നോക്കിയാലോ. മെലാസ്റ്റോമ പ്ലാന്റിൻ്റെ കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് കാണണമെങ്കിൽ നമ്മളെപ്പോഴും അത് താഴെ മണ്ണിൽ നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്ഥലമൊക്കെ ഇല്ലാത്തവർക്ക് എന്തായാലും അതുപോലെ ഒരു വലിയ മരം പോലെയൊക്കെ വളർത്തിയെടുക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും കൂടി നമുക്ക് പോട്ടിൽ വെച്ച് വളർത്താൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്കിത് ഫ്ലവർ ചെയ്യിപ്പിച്ചെടുക്കണം അല്ലേ. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊട്ടും വലിയൊരു ടാസ്ക് അല്ല. വളരെ ഈസി ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവണ ഒരു പ്ലാന്റാണ് മെലാസ്റ്റോമ. ഇനിയിപ്പോൾ ചിലരുടെ ക്ലൈമറ്റിൻ്റെയോ മണ്ണിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെലാസ്റ്റോമ പ്ലാന്റ് അത്യാവശ്യം മഴക്കാലമൊന്നും അല്ലെങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾക്ക് സാധാരണഗതിയിൽ കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ തന്നെ ആദ്യം നമ്മൾ പരീക്ഷിച്ച് നോക്കുക. അതായത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അതെല്ലാം കൂടി മിക്സ് ചെയ്തത് നമ്മൾ ഓരോ പിടി വീതം ചോട്ടിലെ മണ്ണൊക്കെ ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ മാസത്തിൽ ഒരു തവണ കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒന്ന് ഈർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഫ്ലവർ ചെയ്യാൻ വളരെ നല്ലതാണ്. അത് മെലാസ്റ്റോമക്ക് തന്നെയല്ല, എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ മറ്റുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അതായത് ഡാപ്പ് അല്ലെങ്കിൽ നമ്മൾ നല്ല നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങളും അല്ലെങ്കിൽ എൻ പി കെ വളങ്ങളൊക്കെ വാങ്ങിച്ച് ചെടികൾക്ക് ഇടാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഓർഗാനിക് വളങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ മറ്റുള്ള വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാനെപ്പോഴും പരമാവധി ഇത്തരത്തിലുള്ള വളങ്ങളിൽ പൂക്കൾ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊന്നും പിന്നെ ആ മണ്ണിൽ ഇട്ട് കൊടുക്കാൻ നിൽക്കാറില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുകൂടാതെ വളരെ എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഇതുകൂടാതെ മുമ്പ് നമ്മൾ പലതരത്തിലുള്ള ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലവറിങ് ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന കമ്പോസ്റ്റും വളരെ നല്ലതാണ്. അപ്പോൾ കമ്പോസ്റ്റ് എന്താണെന്ന് പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് നോക്കി ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൂണിങ് ആണ്. മറ്റു ചെടികൾ ചെയ്യുന്ന പോലെ ഒരുപാട് താഴ്ത്തി ഹാർഡ് പ്രൂണിങ് ഒന്നും നമ്മൾ ചെയ്തു കൊടുക്കരുത്. എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയതിന് ശേഷം ആ പൂക്കൾ നിന്നിരുന്ന ആ ജസ്റ്റ് ഒരു തുമ്പ് ഭാഗം മാത്രം നമ്മളൊന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് വിട്ടാൽ മതി. അങ്ങനെ ചെയ്താലും പുതിയ തളിർപ്പുകൾ ഉണ്ടായി വേഗം വേഗം പുതിയ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ഫ്ലവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു ട്രിക്കാണ് നമ്മൾ നന്നായിട്ട് പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളത്തിൽ അതൊരു അര ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി കലക്കിയിട്ട് അത് നന്നായിട്ട് നേർപ്പിച്ച് അതായത് കാപ്പിപ്പൊടി കലക്കിയിട്ട് നമ്മൾ വീണ്ടും രണ്ട് ദിവസം അതൊന്ന് അടച്ചു വെക്കുക. അതിനുശേഷം അതിൽ നമ്മൾ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചൂട്ടിലൊഴിക്കുകയും ചെയ്യുക കേട്ടോ. ചൂട്ടിലൊഴിക്കുമ്പോൾ അരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുവട്ടിലെ മണ്ണ് ഹാർഡാവാതെ നോക്കുക. അത് ഏത് വളം കൊടുക്കുമ്പോഴും നമ്മൾ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ വളങ്ങളൊക്കെ ചെടിക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും.
അപ്പോൾ ഇത്തരം കൊച്ചു കൊച്ചു ടിപ്സുകൾ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മെലാസ്റ്റോമ പ്ലാന്റിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ പുറത്തുനിന്ന് പണം ചിലവാക്കി വളങ്ങളൊന്നും ഇടണമെന്നില്ല. അപ്പോൾ എനിക്കിതൊന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റാഞ്ഞത്, ഞാൻ ഒട്ടും ഉറപ്പില്ലാതെ നിന്നിരുന്ന ഒരു ചെടിയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാനും തോന്നിയിരുന്നില്ല. പിന്നെ ഇതിലൊക്കെ നന്നായിട്ട് ഈ ഒരു സമയത്ത് ഫ്ലവർ ചെയ്ത് വന്നപ്പോഴാണ് എന്തായാലും നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഇത്തരം ടിപ്സുകളും നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള രീതികളൊക്കെ ഒന്ന് മെലാസ്റ്റോമയിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിലേക്ക് നീങ്ങാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.